നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പിഞ്ചുകുട്ടികളുമായി പിതാവ് കിണറ്റിൽ ചാടി മരിച്ചു, കുട്ടികളെ രക്ഷപ്പെടുത്തി. ലഹരിക്കടത്തിലെ മുഖ്യകണ്ണിയായ വിദേശി തൃശൂർ സിറ്റി പോലീസിന്റെ പിടിയിൽ. കൊടുങ്ങല്ലൂരിലെ ടി കെ എസ് പുരത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞ് 6 കുട്ടികൾക്ക് പരിക്കേറ്റു. വിശദമായ വാർത്തകളിലേക്ക്. പിഞ്ചുകുട്ടികളുമായി പിതാവ് കിണറ്റിൽ ചാടി മരിച്ചു, കുട്ടികളെ രക്ഷപ്പെടുത്തി. 3 പീടിക ബീച്ച് കോപ്പറേറ്റീവ് റോഡ് പരിസരത്ത് ഇല്ലത്ത് പറമ്പിൽ 35 വയസ്സുകാരനായ ഷിഹാബാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 5:30 സംഭവം. 2.5 വയസ്സും 4.5 വയസ്സുമുള്ള കുട്ടികളുമായാണ് യുവാവ് കിണറ്റിൽ ചാടിയതെന്ന് പറയുന്നു. കുട്ടികളെ ബന്ധുക്കളാണ് രക്ഷപ്പെടുത്തിയത്. തുടർന്ന് കയ്പമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് അവശനായ ഷിഹാബിനെ പുറത്തെടുത്തത്. ഉടൻ തന്നെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ചന്ദ്രാപ്പിന്നി 17 കല്ലിൽ ടൈൽസ് കട നടത്തുന്ന ഷിഹാബിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പറയുന്നു. ലഹരിക്കടത്തിലെ മുഖ്യകണ്ണിയായ വിദേശി തൃശൂർ സിറ്റി പോലീസിന്റെ പിടിയിൽ. നൈജീരിയ സ്വദേശി 27 വയസ്സുള്ള ഇബുക്ക വിക്ടർ അനായോ ആണ് പിടിയിലായത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകൾ കടത്തുന്നതിൽ മുഖ്യ കണ്ണിയാണ് ഇയാൾ. ദില്ലിയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. ചില്ലറ വിൽപ്പനക്കാർക്കിടയിൽ കെൻ എന്ന് വിളിപ്പേരുള്ള നൈജീരിയൻ പൗരൻ 27 വയസ്സുള്ള എബൂക്ക വിക്ടർ അനായോ എന്നയാളെയാണ് പോലീസ് പിടികൂടിയത്. ന്യൂഡൽഹിയിലെ നൈജീരിയൻ കോളനിയിൽ നിന്നും തൃശൂർ സിറ്റി പോലീസ് അതിസാഹസികമായാണ് ഇയാളെ പിടികൂടിയത്. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപകമായി മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇയാൾ. കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ യുവാക്കൾക്കിടയിലാണ് ഇയാളുടെ ശൃംഖല പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ മെയ്യിൽ മണ്ണുത്തിയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ ചാവക്കാട് സ്വദേശി ബുർഹാനുദ്ദീൻ എന്നയാളിൽ നിന്നും 196 ഗ്രാം MDMA പിടികൂടിയിരുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ ഇവർക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന സുഡാൻ സ്വദേശി മുഹമ്മദ് ബാബിക്കർ അലി, ഫലസ്തീൻ സ്വദേശി ഹസൻ എന്നിവരെക്കുറിച്ചുള്ള വിവരം ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരെയും ബാംഗ്ലൂരിൽ നിന്നും 300 ഗ്രാം MDMA സഹിതം പിടികൂടിയിരുന്നു. ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ പിടിയിലായത്. ഇവർക്ക് മയക്കുമരുന്ന് നൽകിയിരുന്ന ആളാണ് ഇപ്പോൾ പിടിയിലായ ഇബുക്ക വിക്ടർ അനായോ. ഏറെ നാളത്തെ നിരീക്ഷണത്തിന് ശേഷമാണ് ഇയാളെ തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ പ്രതിയെ ന്യൂഡൽഹി സാകേത് കോടതിയിൽ ഹാജരാക്കി. തുടർന്ന് 2 ദിവസം തിഹാർ ജയിലിൽ പാർപ്പിക്കുകയുണ്ടായി. ഇതിനുശേഷമാണ് പ്രതിയെ തൃശൂരിലേക്ക് എത്തിച്ചത്. കൊടുങ്ങല്ലൂരിലെ ടി കെ എസ് പുരത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞ് 6 കുട്ടികൾക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സാന്താ മരിയ സ്കൂളിന് എതിർവശം ബൈപ്പാസ് റോഡിന് സമീപം ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. വിവിധ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു മോട്ടോർ ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ ബ്രേക്ക് ചവിട്ടിയതിനെ തുടർന്നാണ് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. പരിക്കേറ്റ കുട്ടികളെ മെഡിക്കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കൊണ്ടാഴി എഴുന്നള്ളത്ത് കടവ് ചെക്ക് ഡാമിൽ നിന്ന് കാർ പുഴയിലേക്ക് മറിഞ്ഞ അപകടം. കൊണ്ടാഴി തിരുവില്ലുവാമല പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഗായത്രി പുഴയ്ക്ക് കുറുകെയുള്ള എഴുന്നള്ളത്ത് കടവ് ചെക്ക് ഡാമിലാണ് അപകടമുണ്ടായത്. പാലക്കാട് ജില്ലയിലെ സ്വകാര്യ ബാങ്ക് മാനേജരായ കൊണ്ടാറ സ്വദേശി ജോണിയാണ് അപകടത്തിൽപ്പെട്ടത്. പുഴയിൽ പെട്ടെന്ന് വെള്ളം കയറി ഒഴുക്ക് ശക്തമായതിനെ തുടർന്നാണ് ചെക്ക് ഡാമിന് മുകളിൽ നിന്ന് കാർ താഴേക്ക് മറിഞ്ഞത്. ജോണിയെ നാട്ടുകാരും മീൻ പിടിക്കാനെത്തിയവരും ചേർന്ന് രക്ഷപ്പെടുത്തി. പഴയന്നൂർ പോലീസ് സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. ഇടവേള.